കർമ്മങ്ങൾ ഹജ്ജിന് എല്ലാ കൊല്ലവും പോകുന്നു, അവരൊന്നും സ്വർഗത്ത് പോകൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? സ്വാഭാവിക ചോദ്യമുണ്ടാകും, എനിക്കറിയാം. ഈ സംശയത്തിന്, ഈ ചോദ്യത്തിന്റെ വ്യക്തമായ കൃത്യമായ മറുപടി 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതു കാണാം. അവിടുന്ന് പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഈ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ മുബ്തദിയായ ആളുകൾ, അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സിയാമൻ, അവരുടെ നോമ്പ് സ്വീകരിക്കുകയില്ല. വലാ സകാത്തൻ, അവരുടെ സകാത്ത് സ്വീകരിക്കുകയില്ല. വലാ സ്വലാത്തൻ, അവരുടെ നിസ്കാരം സ്വീകരിക്കുകയില്ല. വലാ നുസുക്കൻ, അവരുടെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. സഹോദരന്മാരെ ചിന്തിക്കണം, അവർ നിസ്കരിക്കുകയില്ല എന്നല്ല റസൂല് പറഞ്ഞത്, നോമ്പനുഷ്ഠിക്കുകയില്ല എന്നല്ല പറഞ്ഞത്. അവർ നോമ്പും നിസ്കാരവും ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കും, പക്ഷേ അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഹദീസ് സുനനു ഇബ്നു മാജെ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സുന്നത്തി ജമാഅത്തിന്റെ ആശയം, അത് മാത്രമേ ദീനുള്ളൂ, അത് മാത്രമേ ഇസ്ലാമുള്ളൂ, അത് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആശയം മാത്രമാണ്. സഹോദരന്മാരെ, എന്നാൽ ഈ വസ്തുത നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. അവരുടെ നേതാക്കൾ പറയുന്നത് ഇത് ശരിയല്ല എന്നാണ്. ഞാൻ പറയുന്നില്ല, ഞാൻ അവരുടെ പ്രസംഗം തന്നെ കേൾപ്പിക്കാം. മുജാഹിദിന്റെ സംസ്ഥാന ലെവലിലുള്ള ഒരു നേതാവ് പ്രസംഗിക്കുകയാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് പറയുമ്പോ പറയുന്ന ഈ ഹദീസ് ഓതി നമ്മുടെ സുഹൃത്ത് റഷീദ് സക്കാഫി പ്രസംഗിച്ചപ്പോ അതിനെ ഗണ്ണിച്ചുകൊണ്ട് മൗലവി പറയുകയാണ്, അങ്ങനെ ഒരു ഹദീസ് തന്നെ റസൂലുള്ള പറഞ്ഞിട്ടില്ല. കേട്ടോളൂ നിങ്ങൾ, മുജാഹിദ് മൗലവി ഉദ്ധരിക്കുന്നത് ആദ്യം റഷീദ് സക്കാഫിന്റെ പ്രസംഗം വെക്കുന്നു, പിന്നെ അതിനെ ഗണ്ണിച്ചുകൊണ്ട് മൗലവി, മുജാഹിദിന്റെ വലിയ മൗലവിയാണ്, അയാൾ പ്രസംഗിക്കുന്നു. നിങ്ങൾ കേട്ടോളൂ, പറയുന്നത് ഒരു കച്ചി ഒഴികെ സ്വഹാബത്തിന്റെ ചോദ്യം, യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ ആ സ്വർഗാവകാശികൾ? ഉടനെ റസൂലുള്ളാഹി കൊടുത്ത മറുപടി എന്താ? ഹും അഹ്ലുൽ കിതാബി വസുന്ന, അത് ഖുർആൻ സുന്നത്തെ മുറുക്കി പിടിക്കുന്നവർ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ ഇസ്ലാഹ്, അവർ ഇസ്ലാഹികളാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ സലഫി, അവർ സലഫികളാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ സ്വലാത്തി വസ്സിയാമി വസ്സക, നിസ്കാരവും നോമ്പും സകാത്തും മറ്റുമൊക്കെ നടത്തുന്നവരാണ്, പ്രവാചകർ പറഞ്ഞിട്ടില്ല. പിന്നെന്താ പ്രവാചകർ പറഞ്ഞത്? വളരെ നിരീക്ഷിച്ച, വളരെ സൂക്ഷ്മതയോടുകൂടെ ഭാവി കണ്ടറിഞ്ഞ പ്രവാചകർ ഐഡന്റിറ്റി കാർഡ് നൽകുക. ആർക്ക്? ബൂത്തിൽ പോകുന്ന വോട്ടർമാർക്കല്ല, സ്വർഗത്തിൽ പോകുന്ന അനുയായികൾക്ക്. റസൂലുള്ളാഹി നൽകുക ഐഡന്റിറ്റി കാർഡ്, എന്താ അതിലുള്ളത്? ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ, അവർ സുന്നികളാണ്. ഞങ്ങളെ നരകത്തിക്കാക്കാൻ റഷീദ് സക്കാഫി ചെയ്തണ്ടി നിങ്ങള്. റഷീദ് സക്കാഫി റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി, പുലർന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമാകും, അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്തം വാഹിദ, ഒരൊറ്റ കക്ഷിയൊഴികെ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പൊ റഷീദ് സക്കാഫി വിശദീകരിക്കുക, ഹും അഹ്ലുൽ കിതാബി വസുന്ന, അവര് കിതാബും സുന്നത്തും മുറുകെ പിടിക്കണവരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങളാണ് അത് പറയല്. ഹും അഹ്ലുൽ ഇസ്ലാഹി, ഇസ്ലാഹികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാണല്ലോ പറയല്. ഹും അഹ്ലുൽ സലഫി, സലഫികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാ പറയല്. അവർ റസൂലുള്ള അതൊന്നും പറഞ്ഞില്ല. പിന്നെ തബ്ലീഗരെ പറ്റിയാണോ തോന്നുന്നത്? ഹും അഹ്ലുൽ സലാത്തി വസ്സിയാമി വസ്സകാത്തി, ഒരാളെ പുസ്കാരം സക്കാത്ത് നോമ്പ് പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞ് ഞങ്ങൾ ഉത്ഭുതരാക്കാൻ ശ്രമിക്കണത് ഓലെ പറ്റിയാവും, അങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ, ആരെപ്പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി പറഞ്ഞത്? ദീർഘവീക്ഷണത്തോടുകൂടി റഷീദ് സക്കാഫിയെ പോലുള്ള ആളുകൾ അംഗമായി ചേർന്ന സംഘടനയായ ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് റസൂലുള്ള പറഞ്ഞു. പച്ച നൊണ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും മുദദ്ദിസുമാരോ മുത്തഅല്ലിമാരോ മുസ്ലിയാക്കന്മാരോ ഉണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരി, ഇപ്പൊ തന്നെ കൊണ്ടുവരി. ഈ പ്രസംഗം കഴിഞ്ഞ സമയം തരാ, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരുണ്ട്. ഈ റഷീദ് സക്കാഫി പറഞ്ഞ ഈ ഹദീസ് എവിടെ?
അതേത് ഹദീസ് ഗ്രന്ഥത്തിൽ ആരുദ്ധരിച്ചു, സ്വഹീഹാണോ ലൊഈഫാണോ? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ലൊഈഫ് പോലും ഉദ്ധരിക്കാൻ സഖാഫിക്കോ സഖാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. നിങ്ങളെ കാലിവിടെ എന്ത് പറഞ്ഞല്ലോ, കാലിനോട് പോയി ചോക്കി, അല്ല ഉസ്താദെ ഇങ്ങനെ ഒരു ഹദീസ് കേട്ടു, അഹ്ലു സുന്ന വൽ ജമാഅ മാത്രമാണ് സ്വർഗത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞുതരാം. റസൂലുള്ള അങ്ങനല്ല പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞെന്തറിയോ, ഈ നാട്ടിലുള്ള എല്ലാ സംഘടകർക്കാർക്കും ചേരാൻ പറ്റുന്ന ഒരു ആദർശം പറഞ്ഞു. അതെന്താ? മാ അന അലൈഹി വഅസ്ഹാബി, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. കേട്ടില്ല നിങ്ങൾ, മൗലവിയുടെ ഒരു ഉശിരി കണ്ടു. അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ലാന്നാ. ഇവിടെ കാളിയമാരില്ലേ, മൂലിയമാരില്ലേ, മുത്താലിമികളില്ലേ, മുദരിസമാരില്ലേ, പള്ളിക്കത്തെ മൂലിയരില്ലേ, കാളിയറെ പോയി പിടിച്ചോട്ടി, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? മൂപ്പറെ ഉശിരിങ്ങനെ കേൾക്കുമ്പോ മുന്നിരിക്കണ പാവം മൗലവിമാർ മുജാഹിദുകൾ കരുതും എന്നാ. അത് ശരി തന്നെയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഇനി പറയേണ്ട മറുപടി അങ്ങനെയാണ്, അത് കളവാണ് എന്നാണ് പറയേണ്ടത് എന്ന് ഓല് വിശ്വസിച്ച് ഓലിങ്ങനെ റാഹത്തായിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ ഹദീസിന്റെ കിതാബ് നോക്കണ്ടേ? ഇത് മുജാഹിദുകൾക്ക് മാസം തോറും ആഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു ഷീട്ടുണ്ട്. ആ ഷീട്ടിലുള്ളത് അവർ പറയും. അപ്പൊ അതിൽ ഈ ഹദീസ് കാണാനില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല. എങ്ങനെയുണ്ട് ഹദീസ് നോക്കണമെങ്കിൽ പ്രമാണം പരതിയാൽ അറിയാം. നിങ്ങൾക്കറിയാമോ, ബഹുമാനപ്പെട്ട ഹിജറ 373 വഫാത്തായ മഹാപണ്ഡിതൻ ഹാഫിദ് അബുൽ ലൈസ് എന്നിവർ ഉദ്ധരിക്കുന്ന കിതാബു തംബീഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, 70 ചുല്ലാനമായി നരകത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ ആരാണ് നബിയെ എന്ന് ചോദിക്കുമ്പോ ആല, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അഹ്ലു സുന്നത്തി വൽ ജമാഅ, സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാകുന്നു. നോക്കൂ നിങ്ങൾ, ഇത് അറിയണമെങ്കിൽ ഹദീസിന്റെ കിതാബുകൾ പരതണം. അതിലെ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മുജാഹിദുകൾക്കറിയാം, അവരെ ചങ്കിന് തറക്കുന്ന ഹദീസാണ് അല്ലെങ്കിൽ ചങ്കിന് തറക്കുന്ന ഉദ്ധരണിയാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് അതിനെ അവർ നിഷേധിക്കുകയാണ്. ഞാൻ പറയുന്നത് സുന്നത്ത് ജമാഅത്ത് മാത്രമേ ദീനുള്ളൂ. എന്താണ് സുന്നത്ത് ജമാഅത്ത്? അത് നാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിക ആശയങ്ങൾ, അതിനാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, കേരളത്തിലെ മുജാഹിദുകൾ കൂടി സ്വീകാര്യനായ അവരുടെ വലിയ ആശയ സ്രോതസ്സായി അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ. മുജാഹിദുകൾ സംസ്ഥാന കമ്മിറ്റി ആപ്പീസിൽ നിന്ന് പുറത്തിറക്കിയ 1 rupees 25 paise വിലയുള്ള പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ അവർ തന്നെ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ. മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ പണ്ഡിതനാണെന്ന് അവർ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ, അദ്ദേഹം പറയുന്നു, എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹും സലഫുൽ ഉമ്മത്തി വഅയിമ്മതുഹ വമൻ തബിഅഹും ബിഇഹ്സാൻ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലുള്ള പൂർവീകരും ഈ സമുദായത്തിലുള്ള ഇമാമുകളും അവരെ പിൻപറ്റി ജീവിക്കുന്നവരുമാകുന്നു. ഇബ്നു തൈമിയയാണ് ഈ പറയുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലുള്ള പൂർവീകർ, ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ ഇമാമുകൾ, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തൽ കൂഫി, ഇമാമുന ശാഫിഈ, ഇമാം മാലിക്, ഇമാം മുഹമ്മദ് ബിനു ഹംബൽ തുടങ്ങിയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, അവിടെ നിങ്ങോട്ട് ഇമാമുൽ ഹറമൈനി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസ്സാലി, ഇമാം അബൂ ഹാമിദിൻ അൽ ഇസ്ഫറായിനി, ഇമാം ഖഫ്ഫാൽ, ഇമാം മാവറദി, ഇമാം റുയാനി, ഇമാം നവവി, ആ പരമ്പര നീണ്ടതാണ്. ആ ഇമാമുകളും അവരെ അംഗീകരിക്കുന്നവരുമാണ് സഹോദരന്മാരെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് ഞങ്ങൾ പറയുന്നതല്ല, മുജാഹിദിന്റെ നേതാവെന്ന് അവർ കൊട്ടിഘോഷിക്കുന്ന വ്യക്തിയാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നാം ചിന്തിക്കണം. നമ്മുടെ രാജ്യത്ത് ഇന്ന് മുജാഹിദുകൾ ഈയിടെയായി ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. എന്താ? മദ്ഹബിന്റെ ഇമാമുകളെയും ആ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളെയും ഒക്കെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളണമെന്നും, പാറക്കിതാബുകളാണ് അവയെന്നും, ആ പാറക്കിതാബുകളൊക്കെ തോട്ടിലേക്ക് വലിച്ചെറിയണമെന്നും പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ഗ്രാമങ്ങളെ മലീമസമാക്കുന്ന കാളമൂത്ര പ്രസംഗങ്ങൾ നടത്തുന്ന ദാരുണമായ രംഗം നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, മദ്ഹബിന്റെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ, അത് അസ്വീകാര്യമാണ്, അത് ശരിയല്ല, അത് ഖുർആനിന് വിരുദ്ധമാണ്, ഹദീസുകൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുജാഹിദുകൾ ക്യാമ്പയിൻ നടത്തുന്നതെങ്കിൽ
ഇവരുടെ ആശയ സ്രോതസ്സെന്ന് അവർ പരിചയപ്പെടുത്തിയ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ഒരു ആമുഖം എന്ന ഈ പുസ്തകത്തിൽ കേന്ദ്രം പരിചയപ്പെടുത്തി.